നമസ്കാരം. വി എച്ച് എസ് സിയുടെ ഈ വിദ്യാലയം ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എം എൽ ടി പ്രാക്ടിക്കൽ വോളിയം 3 കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം യൂറിൻ എക്സാമിനേഷൻ, യൂറിൻ അനാലിസിസിൽ യൂറിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീ അനലറ്റിക് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം വോളിയം 2 നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോവാം. കെമിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിൽ 6 കെമിക്കൽസിനെയാണ് നമുക്ക് യൂറിനകത്ത് ഡിറ്റക്ട് ചെയ്യാൻ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഷുഗർ, രണ്ടാമത്തെ പ്രോട്ടീൻ, മൂന്നാമത്തെ കീറ്റോൺ ബോഡീസ്, നാലാമത്തെ ബയൽ പിഗ്മെൻറ്റ്, 5 ബയൽ സോൾട്ട്, 6 യൂറോബിലിനോജൻ. അപ്പോൾ ഈ 6 കെമിക്കൽസാണ് നമുക്ക് പ്രാക്ടിക്കലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ കെമിക്കലിൽ 6 കെമിക്കലുകളിൽ നമുക്കതിൻ്റെ ടെസ്റ്റുകളുടെ പേരും ഏതൊക്കെ അസുഖത്തിലാണ് ഇത് സാധാരണ പോസിറ്റീവായിട്ട് കാണാറുള്ളത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഷുഗറിൻ്റെ ടെസ്റ്റിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റാണ്. അത് ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആളുകളിലാണ് സാധാരണ പോസിറ്റീവായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളവർക്ക് ഷുഗർ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് അത് ആ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണാം. ദെൻ പ്രോട്ടീൻ ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്, സാധാരണ കിഡ്നി ഡിസീസസിലാണ് പ്രോട്ടീന് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ് വെച്ച് അത് ഡിറ്റക്ട് ചെയ്യാം. കീറ്റോൺ ബോഡീസ് റോതറാസ് ടെസ്റ്റ്, സ്റ്റാർവേഷനും സിവിയർ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് കീറ്റോൺ ബോഡീസ് പ്രസൻ്റ് ആയിട്ട് കാണുക യൂറിനിൽ. ദെൻ ബയൽ പിഗ്മെൻറ്റിൻ്റെ ടെസ്റ്റിൻ്റെ പേര് ഫൗച്ചറ്റ്സ് ടെസ്റ്റ്, സാധാരണ കാണുന്നത് ജോണ്ടീസും ഹെപ്പാറ്റിക് ഡിസീസസിലുമാണ്, ഇത് സാധാരണ പോസിറ്റീവായിട്ട് കാണും. ഇനി ബയൽ സോൾട്ട് ഹേസ് ടെസ്റ്റ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസിലാണ് ഹേസ് ടെസ്റ്റ് പോസിറ്റീവ് ആവാറുള്ളത്. ദെൻ ഈ പറഞ്ഞ 5 കണ്ടൻറ്റും പ്രസൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സബ്നോർമൽ. ഇവിടെ ഇനി പറയുന്നത് യൂറോബിലിനോജൻ, ഇത് സാധാരണ നോർമലായിട്ടുള്ള ആളുകളിൽ പ്രസൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ആബ്സെൻസാണ് നമ്മൾ ഇൻഡിക്കേറ്റീവ് ഓഫ് ഏതെങ്കിലും ഒരു അസുഖത്തിന് ഇൻഡിക്കേറ്റീവ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ആബ്സെൻ്റ് ആണെങ്കിൽ, യൂറിനിൽ ആബ്സെൻ്റ് ആണെങ്കിൽ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഇതിൻ്റെ ഒരു ഹൈ കണ്ടൻറ്റ് ഹിമലൈറ്റിക് ജോണ്ടിസിൽ കൂടിയ അളവിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 6 കെമിക്കൽസാണ്. ഒന്നുകൂടി പറയാം, ഷുഗർ, ബെനഡിക്സ് ടെസ്റ്റ്, പ്രോട്ടീൻ, ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്, കീറ്റോൺ ബോഡി, റോതറാസ് ടെസ്റ്റ്, ബയൽ പിഗ്മെൻറ്റ്, ഫൗച്ചറ്റ്സ് ടെസ്റ്റ്, ബയൽ സോൾട്ട്, ഹേസ് ടെസ്റ്റ്, യൂറോബിലിനോജൻ, എർലിക്സ് ടെസ്റ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആദ്യത്തെ 5 നോർമലി കാണുന്നതും നോർമലി അബ്നോർമലി യൂറിനിൽ കാണുന്നതും, യൂറോബിലിനോജൻ നോർമലി കാണാം പക്ഷേ അബ്നോർമാലിറ്റി കാണാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ 6 കെമിക്കൽസിനെയാണ് നമ്മൾ യൂറിനിൽ സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഇതിൽ ആദ്യത്തെ ഇതിലോട്ട് പോകുന്നതിനു മുന്നേ നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ ഫിസിക്കൽ അനാലിസിസിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ല, കെമിക്കൽ അനാലിസിസിൽ ഇതൊരു കൃത്യമായൊരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യണം. അത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണെങ്കിലും ഇനി വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകളാണെങ്കിലും പ്രാക്ടിക്കൽ റെക്കോർഡിൽ ഈ പറയുന്ന ഫോർമാറ്റിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിനകത്ത് ആദ്യം എയിം, എയിം എന്ന് പറഞ്ഞ ഉദ്ദേശം, പ്രിൻസിപ്പിൾ നമുക്ക് അറിയുന്നുണ്ടാവും. പ്രിൻസിപ്പിൾ ആ ടെസ്റ്റിനകത്ത് എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത്. മെറ്റീരിയൽസ് റിക്വയേർഡ്, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്, അതാണ് മെറ്റീരിയൽസ് റിക്വയേർഡിൽ വരുന്നത്. ദെൻ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ, എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ആ ടെസ്റ്റിൽ എൻ്റെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കളറുകൾ ചിലപ്പോൾ കിട്ടാം, അപ്പോൾ അങ്ങനെ വരുന്ന എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ആ കളർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര എമൗണ്ട് കെമിക്കൽ അതിനകത്തുണ്ട്, അങ്ങനത്തെ കാര്യമാണ് ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഇനി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണോ നമുക്ക് തന്ന സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണോ കാണുന്നത് അതാണ് ഒബ്സർവേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട്, അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ ഇൻഫറൻസ്, ഈ റിപ്പോർട്ട് കൊണ്ട് രോഗിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, രോഗിക്ക് എന്താണ് അസുഖം എന്നുള്ള കാര്യമാണ് ഇൻഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ലെഫ്റ്റ് സൈഡിൽ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസും ഒബ്സർവേഷനും ലെഫ്റ്റ് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഡിറ്റക്ട് റെഡ്യൂസിങ് ഷുഗർ ഇൻ ഗിവൺ സാമ്പിൾ ഓഫ് യൂറിൻ. റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് ഒക്കെ വരും റെഡ്യൂസിങ് ഷുഗേഴ്സ്. അങ്ങനത്തെ ഷുഗർ യൂറിനിൽ പ്രസൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ് ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. ഇനി പ്രിൻസിപ്പിളിലോട്ട് വരികയാണെങ്കിൽ,
റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ യൂറിൻ റെഡ്യൂസസ് കോപ്പർ സൾഫേറ്റ് ഇൻ ബെനഡിക്സ് റിയേജൻ ടു കുപ്രസ് ഓക്സൈഡ്. കളർ ദെൻ പ്രൊഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് റെഡ്യൂസിങ് ഷുഗർ ഇൻ യൂറിൻ. ദ കളർ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇസ് ഗ്രേഡഡ്. സിമ്പിളാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബെനഡിക്സ് റിയേജൻറ്റിൽ ദർ ഇസ് കോപ്പർ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലുണ്ട്. അത് യൂറിനിൽ റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി ഈ കോപ്പർ കുപ്രിക്കയോണ് എന്തായി മാറും, കുപ്രസ് ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ. ആൽക്കലൈൻ സൊല്യൂഷനിലാണ് ഈ റിയാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുപ്രിക്കയോൺ കുപ്രസ് ഓക്സൈഡായിട്ട് മാറുമ്പോൾ ഇതിനകത്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് കൂടുതലാണെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ബെനഡിക്സ് റിയേജൻറ്റിനകത്തുള്ള കുപ്രിക്കയോൺ Cu2+ ion എന്തായി മാറും, ഈ ആൽക്കലൈൻ കണ്ടീഷനിൽ കുപ്രസ് ഓക്സൈഡായിട്ട് മാറും. കുപ്രസ് ഓക്സൈഡിൻ്റെ എമൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഇതിനകത്ത് റെഡ്യൂസിങ് ഷുഗർ കൂടുതലാണെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ റെഡ് കളർ ഉണ്ട്, നല്ലോണം ഷുഗർ അതിനകത്ത് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ കളർ കൂടി വരും. ഓക്കെ, ഇനി നമുക്ക് റിക്വയർമെൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യത്തെ നിങ്ങൾ ഈ ബോട്ടിലിൽ കാണുന്നത് ബെനഡിക്സ് റിയേജൻറ്റ്, ദെൻ ടെസ്റ്റ് ട്യൂബ്സ് ആവശ്യമാണ്, ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ആവശ്യമാണ്, ദെൻ ഒരു ഫ്ലെയിം ബൻസൺ ബർണർ പ്ലസ് അത് കത്തിച്ച ഫ്ലെയിമാണ് കാണിച്ചിരിക്കുന്നത്, ദെൻ ഡ്രോപ്പർ. നമുക്ക് യൂറിനും റിയേജൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പേഴ്സും വേണം. ഇനി പ്രൊസീജിയറിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് 5 ml ബെനഡിക്സ് റിയേജൻറ്റ് എടുക്കുക, അതിനകത്തോട്ട് 8 drops യൂറിൻ ആഡ് ചെയ്യുക, നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബർണർ കത്തിച്ച് അതിൻ്റെ മുകളിൽ ബീക്കറിൽ വെള്ളം നിറച്ച് ആ ട്യൂബ് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ബോയിൽ ദ മിക്സ്ചർ ഫോർ 5 minutes ആൻഡ് ഒബ്സർവ് എ കളർ ചേഞ്ച്. അപ്പോൾ 5 minutes ബോയിൽ ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇതേ കാര്യം തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നേരിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ ടെസ്റ്റ് ട്യൂബിൽ നേരത്തെ പറഞ്ഞ അതേ എമൗണ്ടിനെ എടുത്ത് ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ പിടിച്ച് ഇതേപോലെ ഹീറ്റ് ചെയ്യാം. അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ 2 minutes ഹീറ്റ് ചെയ്താൽ മതി. നേരത്തെ 5 minutes ആയത് ഡയറക്റ്റ് ഫ്ലെയിം ആയതുകൊണ്ട് 2 minutes ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈ ടെസ്റ്റ് ട്യൂബ് ഇറക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ കീഴിൽ കൊണ്ട് പിടിക്കുക. അപ്പം ഒന്ന് കൂൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കളർ നോട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള കളർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. വെറും ആ ബെനഡിക്സ് റിയേജൻ്റെ കളർ തന്നെയാണെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ നില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള കളറുകളാണ് ഓരോ കളറുകൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ട്രേസ്, വിത്ത് ഗ്രീൻ യെല്ലോ ടു ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ +1+, ദെൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ്ലി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 2+, ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ 3+, റെഡ് ടു ബ്രിക്ക് റെഡ് വരികയാണെങ്കിൽ 4+. ഇതിന് വേണമെങ്കിൽ പെർസെൻറ്റേജ് കണക്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ബ്രിക്ക് റെഡാണ് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 2% എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാം. 2% യൂറിന് ഷുഗർ യൂറിനിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒബ്സർവേഷൻ നോക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ വെച്ചിട്ട് ഏകദേശം ഈ ഒരു ബ്രിക്ക് റെഡ് കളറാണ് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഒബ്സർവേഷൻ. നമ്മുടെ തന്ന യൂറിൻ സൊല്യൂഷനിൽ ബ്രിക്ക് റെഡ് കളർ കാണിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഇനി റിസൾട്ടിലോട്ട് വരികയാണെങ്കിൽ ബ്രിക്ക് റെഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിൽ കണ്ടു 4+ ആണ് നമ്മുടെ റിസൾട്ട്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2%. ഇനി ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്തും അനുമാനിക്കാം. ഡോക്ടേഴ്സാണ് സാധാരണ നമ്മൾ പറയുക, അല്ലെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ താഴെ എങ്ങനെയാണ് എന്നുള്ളതൊരു കമൻറ്റ് കൊടുക്കാം. യൂറിൻ നോർമലാണെങ്കിൽ ഷുഗർ ആബ്സെൻ്റ് ആയിരിക്കും, ബ്ലൂ കളറായിരിക്കും. ഹൈ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അപ്പോൾ നില്ലാണെങ്കിൽ നോർമൽ, ഹൈ ആണെങ്കിൽ സാധാരണ യൂറിനിൽ ഷുഗർ കാണും, ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ് ഒരു അസുഖമെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു ടേം, അപ്പിയറൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ഇസ് കോൾഡ് ഗ്ലൈക്കോഷൂറിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടിക്കൽ, ബെനഡിക്സ് ടെസ്റ്റ്, ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.